ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിശാൽ പാർവതി റിവ്യൂലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പാർവതി ജയയോട് പറയുന്നു, നീ ഇല്ലാതായതിന്റെ കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്തതിന്റെ വിഷമം ഉണ്ടായിരുന്നു അരവിന്ദൻ സാറിന്റെ സംസാരത്തിൽ. പൂവിന്റെ മണമാണ് നിന്റെ ജീവൻ എടുത്തതെന്ന് ഞാൻ അരവിന്ദൻ സാറിനോട് പറയാം. ജയ പറയുന്നു, ചേട്ടൻ വിശ്വസിക്കില്ല, മരിച്ചുപോയ എന്നെ നീ കണ്ടു, എന്റെ മരണ കാരണം ഞാൻ തന്നെ നിനക്ക് പറഞ്ഞു തന്നു എന്ന് നീ പറഞ്ഞാൽ ഒരു പോലീസ് ഓഫീസറിന്റെ യുക്തിക്ക് അത് നിരക്കുന്നതല്ല. നീ ഭ്രാന്ത് പറഞ്ഞതാണെന്ന് എന്റെ ഏട്ടൻ കരുതും. മൂക്കില് മരണഗന്ധം വന്നതിന്റെ കാരണം നീ തന്നെ കണ്ടുപിടിക്കണം. അതിന് വേണമെങ്കിൽ നിനക്ക് എന്റെ ഏട്ടന്റെ സഹായം തേടാം. വരുന്ന വഴിക്ക് നീ പൂവാങ്ങിയ കടയില്ലേ, അവിടുന്ന് തന്നെ നീ തുടങ്ങണം നിന്റെ അന്വേഷണം. ഇത് കേട്ട് പാർവതി ആലോചിച്ചിരിക്കുമ്പോൾ വിശാൽ കാറിലേക്ക് വന്ന് കയറുകയാണ്. ഇതാ വെള്ളം കുടിക്കുന്നു പറഞ്ഞ് വിശാൽ വെള്ളം കൊടുക്കുമ്പോൾ അത് വാങ്ങിയ പാർവതി ടെൻഷനോടുകൂടി പിന്നിലേക്ക് നോക്കുന്നു. അവിടെ ജയയെ കാണുന്നില്ല. നീ വെള്ളം കുടിക്കുന്ന വിശാൽ പറയുമ്പോൾ വെള്ളം കുടിച്ചിട്ട് പാർവതി പറയുകയാണ്, വിശാൽ സാർ അങ്ങോട്ട് പോകുമ്പോൾ വിശാൽ സാർ പൂവ് വാങ്ങിയില്ലേ, ആ കടയിൽ എനിക്കൊന്ന് പോണം. എന്തിനെന്ന് വിശാൽ ചോദിക്കുമ്പോൾ പാർവതി പറയുകയാണ്, എന്നോട് കാറിന് ഒന്നും ചോദിക്കേണ്ട, പോകാം. ഇത് കേട്ട് വിശാൽ ആ പൂക്കടയിലേക്ക് പോകുകയാണ്. തുടർന്ന് കാർ നിർത്തിയ ഉടനെ ടെൻഷനോടുകൂടി കാറിൽ നിന്നും ഇറങ്ങി ഓടി കടയുടെ അരികിലേക്ക് ചെല്ലുകയാണ് പാർവതി. ഇത് കാറിനകത്തിരുന്ന് വിശാൽ ശ്രദ്ധിക്കുന്നുണ്ട്. ആ പൂക്കടയിലെ പൂക്കളൊക്കെ എടുത്ത് മണപ്പിച്ചു നോക്കുകയും വലിച്ചെറിയുകയൊക്കെയാണ് പാർവതി. ഇത് കണ്ട് പാർവതിയുടെ അരികിലേക്ക് വന്ന് വിശാൽ ചോദിക്കുന്നു, ഈ പാർവതി എന്താ ഈ കാണിക്കുന്നത്, എന്താ പറ്റിയത്? കടക്കാരൻ ചോദിക്കുന്നു, ചേച്ചി എന്താ ചേച്ചി കാണിക്കുന്നത്? പാർവതി പറയുന്നു, ഈ പൂവില് ഞാൻ മണത്തതാ. അപ്പോൾ കടക്കാരൻ പറയുകയാണ്, സാറേ ഞാൻ ഇത് കാശ് കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാ, എനിക്കിത് കച്ചവടം ചെയ്യാനുള്ളതാണ്. ചേച്ചി ഇത് എടുത്തു കളഞ്ഞാൽ എനിക്കെങ്ങനെ കാശ് കിട്ടും? വിശാൽ ചോദിക്കുന്നു, പാർവതി എന്താ ഈ കാണിക്കുന്നത്, നീ ഒന്ന് അടങ്ങ്, എനിക്ക് എന്റെ കാശ് കിട്ടണമെന്ന് പറഞ്ഞ് കടക്കാരൻ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ വിശാൽ പറയുന്നു, എത്ര കാശ് വേണമെങ്കിലും തരാം. പാർവതി ഒന്ന് അടങ്ങെന്ന് പറഞ്ഞ് കടക്കാരന് കാശ് കൊടുക്കുകയാണ് വിശാൽ. പാർവതി മനസ്സിൽ പറയുന്നു, ആ മുറിയിൽ ഉണ്ടായിരുന്ന രൂക്ഷമായ മണം, ഇവിടെയുള്ള ഒരു പൂവിനും ആ മണമില്ല. പാർവതി നീ വന്നേന്ന് പറഞ്ഞ് പാർവതിയും പിടിച്ചു വലിച്ച് കാറിന്റെ അരികിലേക്ക് പോകുകയാണ് വിശാൽ. പിന്നീട് കാണിക്കുന്നത് ഒരു കൂട്ടുകാരിയുടെ ഫോണിൽ നിന്നും പല്ലവി തന്റെ ഫോട്ടോ വിപിൻ അയച്ചു കൊടുക്കുകയാണ്. ഫോട്ടോ കണ്ട് ദേഷ്യത്തോടുകൂടി വിപിൻ പറയുന്നു, ഇവക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇതൊക്കെ എന്തിനാ എനിക്ക് അയക്കുന്നത്? ശേഷം പല്ലവി വിപിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത വിപിനോട് പല്ലവി പറയുന്നു, ഹലോ ഞാൻ തന്നെയാ, ഞാൻ കുറെ ഫോട്ടോസ് അയച്ചിട്ടുണ്ട്, കണ്ടില്ലേ, ഭംഗിയില്ലേ, എന്റെ കൂട്ടുകാരിയുടെ ഫോണിൽ ഞാൻ എടുത്തതാ. എന്താ അതിന് പറയുക? എടി എന്താ അതിന് പറയുക? ഫ്രണ്ട് പറയുന്നു, സെൽഫി. പല്ലവി വിപിനോട് പറയുന്നു, സെൽഫി. എന്റെ കൂട്ടുകാരിയുടെ ഫോണിൽ നിന്നാ ഞാൻ സംസാരിക്കുന്നത്, ഒരു ഫോൺ വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് മുത്തശ്ശൻ കേൾക്കണ്ടേ, അമ്മയും കണക്ക. പല്ലവി എന്തു പറഞ്ഞാലും ഒരു വിലയുമില്ല. ഇത് കേട്ട് വിപിൻ പറയുന്നു, ഹലോ, ഫോൺ ഒരാൾക്ക് മാത്രം ബെല്ലും ബ്രേക്കും ഇല്ലാതെ പറയാനുള്ള സാധനമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള സാധനമായി ഫോൺ. ഇത് കേട്ട് പല്ലവി പറയുകയാണ്, അയ്യോ വിപിൻ സാറിനെ ഞാൻ സംസാരിക്കാൻ സമ്മതിച്ചില്ല അല്ലേ. ഫോണിൽ വിപിൻ സാറിന്റെ ഒച്ച കേട്ടതിന്റെ സന്തോഷം കൊണ്ട്. ഇനി വിപിൻ സാറ് പറയേ, സുഖമാണോ സാറിന്? വിപിൻ പറയുന്നു, എന്റെ വിശേഷമൊക്കെ ഞാൻ പിന്നെ പറയാം, നിനക്ക് എങ്ങനെയാ എന്റെ മൊബൈൽ നമ്പർ കിട്ടിയത്? പല്ലവി ചോദിക്കുന്നു, എങ്ങനെയായിരിക്കും? വിപിൻ സാറ് തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. വിപിൻ ഓർക്കുകയാണ് തന്റെ ഒപ്പം പല്ലവി കാറിൽ യാത്ര ചെയ്തപ്പോൾ വിസിറ്റിംഗ് കാർഡ് എടുത്തു നോക്കിയത്. ഇതെന്താണെന്ന് പല്ലവി ചോദിച്ചപ്പോൾ വിപിൻ പറഞ്ഞു, വിസിറ്റിംഗ് കാർഡ് എന്ന് വെച്ചാലെന്ന് പല്ലവി സംശയത്തോടുകൂടി ചോദിച്ചപ്പോൾ വിപിൻ പറഞ്ഞു, എന്റെ ഓഫീസ് അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ ഉള്ള കാർഡ്. ഇത് കേട്ട് ഇതിൽ വിപിൻ സാറിന്റെ മൊബൈൽ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞ് പാവാടയുടെ ഇടയിലേക്ക് പല്ലവി അത് ഒളിപ്പിക്കുന്നു. തുടർന്ന് ദേഷ്യത്തോടുകൂടി വിപിൻ ചോദിക്കുന്നു, നീ കള്ളിയാണല്ലേ? അപ്പോൾ പല്ലവി പറയുകയാണ്, ആ കാർഡ് മാത്രമല്ലേ ഞാൻ കട്ടുള്ളൂ, വിപിൻ സാറിന്റെ ഫോൺ നമ്പർ കിട്ടാൻ വേണ്ടിയല്ലേ. വിപിൻ ചോദിക്കുന്നു, നിനക്കെന്തിനാ എന്റെ ഫോൺ നമ്പർ? പല്ലവി പറയുന്നു, വിപിൻ സാറിനോട് സംസാരിക്കാൻ. നീ എന്തിനാ എന്നോട് സംസാരിക്കുന്നതെന്ന് വിപിൻ ചോദിക്കുമ്പോൾ പല്ലവി പറയുകയാണ്, വിപിൻ സാറിന്റെ ശബ്ദം കേൾക്കാൻ. വിപിൻ ചോദിക്കുന്നു, അതെന്തിനാ എന്റെ ശബ്ദം കേൾക്കുന്നത്? ഉടനെ പല്ലവി പറയുകയാണ്, എനിക്ക് ആ ശബ്ദം ഇഷ്ടമായതുകൊണ്ട്. ഇതെല്ലാം കേട്ടു നിൽക്കുന്ന ഫ്രണ്ട് പറയുകയാണ്, മതി, എന്റെ കാശാ പോകുന്നത്, ഇനി ആ ശബ്ദം കേൾക്കണമെങ്കിലേ എനിക്ക് റീചാർജ് ചെയ്തതാ. പല്ലവി പറയുന്നു, ഇവള് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല, ഞാൻ പിന്നെ വിളിക്കാമേ. ഇത് കിട്ടി ദേഷ്യത്തോടുകൂടി ഫോൺ കട്ട് ചെയ്യുകയാണ് വിപിൻ. ഫോൺ പിടിച്ചു വാങ്ങുന്ന ഫ്രണ്ടിനോട് പല്ലവി പറയുകയാണ്, ദുഷ്ടതയാണ് നീ. ഫ്രണ്ട് പറയുകയാണ്, കാമുകനോട് സംസാരിക്കണമെങ്കിലേ സ്വന്തമായിട്ട് ഒരു ഫോൺ വാങ്ങ്, അല്ലെങ്കിൽ ഇതില് റീചാർജ് ചെയ്തതാ. ആ കാശ് തീരുന്നത് വരെ നീ സംസാരിച്ചു, എന്റെ കാശിന് അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. ഇത് കിട്ടി പല്ലവി പറയുകയാണ്, ഞാൻ വലിയ കാശുകാരി ആകുവടി, എനിക്ക് സ്വന്തമായിട്ട് 10 ഫോൺ വാങ്ങിക്കും, നിനക്ക് തൊടാൻ പോലും തരില്ല. ഇത് കിട്ടി ദേഷ്യത്തോടുകൂടി ഫ്രണ്ട് അകത്തേക്ക് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ജാസ്മിൻ ജതിനോട് പറയുന്നു, ഏട്ടൻ ഇങ്ങനെ പേടിക്കുന്നത് എന്തിനാണെന്ന എനിക്ക് മനസ്സിലാകാത്തത്. വിശാലിന്റെ 100 കോടി സ്വപ്നവും കണ്ട് ഞാൻ ഈ വീട്ടിലേക്ക് കാലു കുത്തുമ്പോൾ എങ്ങനെ കരുക്കൾ നീക്കണോ എന്നുള്ള കാര്യത്തില് ഒരൈഡിയ ഇല്ലായിരുന്നു എനിക്ക്. ആ എന്നെ ഇന്ന് ഇവിടെയുള്ളവര് വിശേഷിപ്പിക്കുന്നത് എന്താണെന്നറിയുമോ ഏട്ടന്? വിശാലിന്റെ ഭാവി വധുവെന്ന്. ആ പാർവതി ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സ്ഥാനത്ത് കയറിയിരിക്കും. വിശാലും പാർവതിയും ഒരുമിച്ച് കാറിൽ കയറി പോയെന്ന് വെച്ച് ഇനി എനിക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ജതിൻ ചോദിക്കുന്നു, അവരവിടുന്ന് ഒരുമിച്ച് എങ്ങോട്ടാ പോയത്? അത് നീ അന്വേഷിച്ചോ. ജാസ്മിൻ പറയുകയാണ്, ഈ
നിസ്സാര കാര്യത്തിനു വേണ്ടി ഞാൻ എന്തിനാ സമയം വേസ്റ്റ് ആക്കുന്നത്? രണ്ട് ദിവസത്തിനുള്ളിൽ വിവാഹം എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. ഞാൻ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യണോ അതോ അവരുടെ കൂടെ പോണോ? ഏട്ടൻ പറ. ജതിൻ പറയുന്നു, പക്ഷേ ഞാൻ അവരുടെ പുറകെ പോയി. പൂക്കടയിൽ വെച്ചാ ഞാൻ വിശാലിനെ കാണുന്നത്. കാറിൽ നീയാണെന്നാ ഞാൻ കരുതിയത്. കാറിൽ പാർവതിയാണെന്ന് എന്നോട് പറയാൻ അവൻ ഒരു മടി ഉണ്ടായിരുന്നില്ല. ജാസ്മിൻ ചോദിക്കുന്നു, എന്നിട്ടെന്താ? ഏട്ടൻ വിശാലിനെ ചോദ്യം ചെയ്തു. ഇല്ല എന്ന് ജതിൻ പറയുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, നന്നായി. അവർ തമ്മിലുള്ള ബന്ധം ഇല്ലാതാകുന്നത് വരെ പാർവതിയെ കെയർ ചെയ്യാം എന്നുള്ള തീരുമാനത്തിലാണ് വിശാൽ. അവരൊരുമിച്ച് കറങ്ങുന്നു എന്ന് വെച്ച് അതിന് ഏട്ടൻ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു അർത്ഥമൊന്നുമില്ല. ജതിൻ ചോദിക്കുന്നു, വിശാല് പൂ വാങ്ങിയത് എന്തിനാണെന്ന് നിനക്കറിയുമോ? ജാസ്മിൻ ചോദിക്കുന്നു, പാർവതിയുടെ മുടിയിൽ ചൂടി കൊടുക്കാൻ വേണ്ടിയായിരുന്നു. ഏ വിശാൽ, എന്തായാലും അത്രയ്ക്ക് ചീപ്പാകില്ല. ജതിൻ ചോദിക്കുന്നു, വിശാല് പാർവതിയുടെ മുടിയിൽ പൂ ചൂടിച്ചു കൊടുത്തു എന്ന് പറയാൻ ഞാൻ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വരണോ? ഫോൺ ചെയ്ത് പറഞ്ഞാ പോരെ. വിശാലിനെ സ്വന്തമാക്കാൻ നീ കരുക്കൾ നീക്കുമ്പോൾ നമ്മളെ പൂട്ടാൻ വിശാലും പാർവതിയും കൂടി കരുക്കൾ നീക്കുന്നുണ്ടോ എന്നാണ് എന്റെ സംശയം. അവര് പോയത് CI അരവിന്ദനെ കാണാനാ? ജയയുടെ ഫോട്ടോയുടെ ഫ്രണ്ടിൽ വെക്കാനാ വിശാൽ ആ പൂ വാങ്ങിയത്? ഇത് കേട്ട് ജാസ്മിൻ ഞെട്ടി നിൽക്കുമ്പോൾ ജതിൻ ചോദിക്കുന്നു, ഇന്ന് ജയയുടെ ശ്രാദ്ധമാണ്, നിനക്ക് ഓർമ്മയുണ്ടായിരുന്നു? ജാസ്മിൻ പറയുന്നു, സത്യം പറഞ്ഞാലില്ല. ജതിൻ പറയുന്നു, ചെറിയൊരു ചടങ്ങ്, അരവിന്ദൻ ആരെയും വിളിച്ചിട്ടില്ല, അവിടേക്കാ പാർവതിയും വിശാലും പോയത്. ഇനി നീ പറ, നീ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടക്കുമെന്ന് നിനക്കുറപ്പുണ്ടോ? പക്ഷേ എനിക്കുറപ്പില്ല. ജയയുടെ മരണത്തിൽ എനിക്ക് പങ്കുണ്ടോന്ന് പാർവതി സംശയിക്കുന്നുണ്ടോന്നാ എന്റെ പേടി. അത് അരവിന്ദനോട് പറയാൻ വേണ്ടിയായിരിക്കുമോ വിശാലിനെയും കൂട്ടി അവിടേക്ക് പോയത്? ഇത് കേട്ട് ജാസ്മിൻ പറയുന്നു, ഏറ്റവും വെറുതെ പറഞ്ഞു പേടിപ്പിക്കല്ലേ. ജതിൻ പറയുകയാണ്, അവൾ അത്രയ്ക്ക് പൊട്ടിപ്പെണ്ണൊന്നുമല്ല. ഒരു കുഗ്രാമത്തിൽ നിന്ന് വന്ന് ഇത്രയും ദിവസം ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ കാഞ്ഞ ബുദ്ധിയുണ്ട് അവൾക്ക്. അവൾക്ക് എന്നെ സംശയം ഉണ്ടാകുമെന്ന് ഉറപ്പാ. അവൾ എന്നെ കൊടുക്കും. വിവാഹം മുടക്കാൻ അവളുടെ മുന്നിലുള്ള എളുപ്പ വഴിയാണിത്. പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ റൂമിലേക്ക് വന്ന പാർവതി കാണുകയാണ്. റൂമിലിരിക്കുന്ന പൂക്കൾ. പാർവതി ടെൻഷനോടുകൂടി ചുറ്റും നോക്കുമ്പോൾ പാറു എന്ന് വിളിച്ച് അരികിലേക്ക് വരികയാണ് മണിക്കുട്ടൻ. പാർവതി ടെൻഷനോടുകൂടി ചുറ്റും നോക്കുമ്പോൾ പാറു എന്ന് വിളിച്ച് അരികിലേക്ക് വന്ന മണിക്കുട്ടൻ ചോദിക്കുകയാണ്, പാറു എന്താ അന്തം വിട്ടു നിൽക്കുന്നത്? അപ്പോൾ പാർവതി പറയുകയാണ്, മണിക്കുട്ടൻ ഓർമ്മയുണ്ടോ? ഇതുപോലൊരു ബൊക്കയും കൊണ്ടാ ആ ജാസ്മിൻ ആദ്യമായി ഈ വീട്ടിലേക്ക് വരുന്നത്. മണിക്കുട്ടൻ പറയുന്നു, വിശാൽ സാറിന് കൊടുക്കാനാ അവൾ ആ പൂക്കളും കൊണ്ട് വന്നത്. വിശാൽ സാറിനെ മയക്കിയെടുക്കാൻ വേണ്ടിയല്ലേ അവള് വന്നത്? പൂക്കൾ കൊടുത്താൽ വിശാൽ സാറിന് അവളോട് ഇഷ്ടം തോന്നുമെന്ന് അവള് വിശ്വസിച്ചിട്ടുണ്ടാകും. പാർവതി പറയുന്നു, അന്ന് മാത്രമല്ല അവള് ദിവസവും വിശാൽ സാറിന് ബൊക്കകൾ കൊടുക്കാറുണ്ട്. കണ്ടില്ലേ എത്ര എണ്ണം ഇതിനകത്ത് ഇരിക്കുന്നത്? മണിക്കുട്ടൻ ചോദിക്കുന്നു, അതിന് നീ എന്തിനാ പേടിക്കുന്നത്? ഇത് പട്ടണം അല്ലേ പാറു. പട്ടണത്തിലുള്ളവർ പരസ്പരം കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയും. അതിനു പകരം ജാസ്മിൻ വിശാൽ സാറിനെ കാണുമ്പോൾ പൂക്കൾ കൊടുക്കുന്നു. അതിൽ പേടിക്കാൻ മാത്രം എന്താ ഉള്ളത്? പാർവതി പറയുന്നു, അന്നല്ലാതെ പിന്നെ എപ്പോഴെങ്കിലും ജാസ്മിൻ വിശാൽ സാറിന് ബൊക്ക കൊടുക്കുന്നത് മണി കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ എന്ന് മണിക്കുട്ടൻ പറയുമ്പോൾ പാർവതി പറയുകയാണ്, ഞാനും കണ്ടിട്ടില്ല. ഈ വീട്ടിൽ ആരെന്ത് ചെയ്താലും അത് ഗാർഗി അറിയും. ജാസ്മിൻ വിശാൽ സാറിന് ദിവസവും ബൊക്ക കൊടുക്കുന്നത് ഗാർഗിയും കണ്ടിട്ടില്ല. കണ്ടിരുന്നെങ്കിൽ അവൾ അത് എന്നോട് വന്ന് പറയുമായിരുന്നു. മണിക്കുട്ടൻ ചോദിക്കുന്നു, പാറു എന്താ പറഞ്ഞു വരുന്നത്? പാർവതി പറയുന്നു, ആരും അറിയാതെ രഹസ്യമായിട്ടാ വിശാൽ സാറിന് അവൾ ബൊക്ക കൊണ്ട കൊടുക്കാറുള്ളത്. മണിക്കുട്ടൻ പറയുന്നു, മറ്റുള്ളവർ കാണുന്നതിന്റെ ചമ്മലായിരിക്കും പാറു. പാറു ശരിക്കും നിന്റെ മനസ്സിലെന്താ? തുറന്നു പറ. പെട്ടെന്ന് പാർവതി ഓർക്കുകയാണ് മണിക്കുട്ടൻ ക്ഷീണത്തോടുകൂടി വന്ന് വെള്ളം കുടിച്ചത്. നിനക്ക് എന്താ പറ്റിയതെന്ന് പാർവതി ചോദിച്ചപ്പോൾ മണിക്കുട്ടൻ പറഞ്ഞു, ഞാൻ വടക്കേ മുറ്റത്തെ ആര്യവേപ്പിന്റെ കൊമ്പിൽ ഇരിക്കുകയായിരുന്നു. എവിടുന്നോ ഒരു നല്ല മണം വന്നു. ജാസ്മിന്റെ റൂമില് ഒരു ബൊക്കയുണ്ട്, അതിന്റെ മണമായിരുന്നു. ആ മണം ഇഷ്ടപ്പെട്ടിട്ടേ ഞാൻ കുറച്ചു സമയം ആ ബൊക്കയുടെ അടുത്ത് ചെന്നിരുന്നു. അപ്പൊ തുടങ്ങിയ തലകറക്കമാ. ഇത് കേട്ട് ഗാർഗി പറഞ്ഞു, മണി പറയുന്നത് സത്യം തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നത്. അവളുടെ പൂക്കൾക്ക് മണം കുറച്ച് കൂടുതലാ. അവൾ എന്തോ സ്പ്രേ ചെയ്യുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. തുടർന്ന് പാർവതി ചോദിക്കുന്നു, മണിക്കുട്ട ഇതുപോലൊരു ബൊക്കയുടെ അടുത്ത് പോയിരുന്നപ്പോഴല്ലേ നിനക്ക് തലകറക്കം വന്നത്? മണിക്കുട്ടൻ പറയുന്നു, ആ പൂക്കൾക്ക് വല്ലാത്ത മണമായിരുന്നു. ഇത് കേട്ട് ടെൻഷനോടുകൂടി ആലോചിച്ചിരിക്കുകയാണ് പാർവതി. തുടർന്ന് ജാസ്മിൻ ജതിനോട് പറയുന്നു, സർക്കിൾ ഇൻസ്പെക്ടറായ അരവിന്ദന് പോലും ജയയുടെ മരണത്തെ കുറിച്ച് കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ വീട്ടിലെ അടുക്കളയിൽ വട്ടം കറങ്ങുന്ന പാർവതി അതെങ്ങനെ കണ്ടുപിടിക്കാനാ? പിടിക്കപ്പെട്ടു പോകുമെന്നുള്ള പേടിയുണ്ട് ഏട്ടന്റെ മനസ്സിൽ. അതുകൊണ്ടാ കണ്ണിൽ കാണുന്നവരെയൊക്കെ ഏട്ടൻ ഇങ്ങനെ സംശയിക്കുന്നത്. ജതിൻ ചോദിക്കുന്നു, അവള് അരവിന്ദനെ കാണാൻ പോയത് എന്തിനായിരിക്കും? അപ്പോൾ ജാസ്മിൻ ചോദിക്കുകയാണ്, അതെന്തിനാ നമ്മൾ അന്വേഷിക്കുന്നത്? ജയ മരിച്ച് എത്രയോ മാസങ്ങൾ കഴിഞ്ഞിട്ടാ പാർവതി ഈ വീട്ടിലെത്തുന്നത്. അങ്ങനെ ഒരുത്തി ജീവിച്ചിരുന്നു എന്ന് പോലും അവൾ അറിഞ്ഞിട്ടുണ്ടാകില്ല. വിശാല് വലിയ ബിസിനസ്സുകാരനല്ലേ? പോലീസ് ഉദ്യോഗസ്ഥരായിട്ടും രാഷ്ട്രീയക്കാരും ഒക്കെ ആയിട്ട് നല്ല ബന്ധം ഉണ്ടാകും. ജയയുടെ ശ്രാദ്ധത്തിന് വിശാലിനെ അരവിന്ദ് വിളിച്ചിട്ടുണ്ടാകും. പോകാൻ നേരത്ത് വിശാല് പാർവതിയും കൊണ്ടുപോയി. അതിനേട്ടൻ ഇത്രയധികം കടന്നു ചിന്തിക്കുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. ജതിൻ പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എല്ലാവരും അവളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുക. അവൾക്ക് നമ്മളെക്കാളും ബുദ്ധിയുണ്ട്. അതുകൊണ്ടാ നീയും ആന്റിയും അങ്കിളും എല്ലാം ഒറ്റക്കെട്ടായിട്ട് നീങ്ങിയിട്ടും ഇപ്പോഴും അവൾ ഈ വീട്ടിൽ വിലസി നടക്കുന്നത്. ജാസ്മിൻ ചോദിക്കുന്നു, എന്ത് വിലസി നടക്കുന്നു
എന്താ ഏട്ടാ, ഏട്ടൻ ഈ പറയുന്നത്? രണ്ടു ദിവസം കഴിഞ്ഞാൽ അവൾ എന്നേക്കുമായിട്ട് ഈ വീട്ടിൽ നിന്ന് പുറത്താ. ജതിൻ പറയുന്നു, അത് തന്നെയാ ഞാനും പറഞ്ഞു വരുന്നത്. വിശാലിനെ നിനക്ക് വിട്ടുതന്നിട്ട് അവള് കയ്യും കിട്ടി നോക്കി നിൽക്കുമോ? വിവാഹം മുടക്കാനുള്ള വഴികൾ നോക്കുന്നുണ്ടാകില്ലേ? ജയയുടെ മരണം സ്വാഭാവികമായ ഒരു മരണമൊന്നും അല്ലെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാ. അരവിന്ദൻ അന്വേഷണം അവസാനിപ്പിച്ചതുപോലെയാ. അത് വീണ്ടും കുത്തിപ്പൊക്കാൻ പാർവതി വിചാരിച്ചാൽ കഴിയും. നിന്റെ വിശാലിന്റെ കൂടെ ജീവിക്കാൻ അവള് സമ്മതിക്കില്ല. ഇത് കേട്ട് ജാസ്മിൻ ചോദിക്കുന്നു, ഏട്ടൻ വെറുതെ കാട് കയറി ചിന്തിക്കുന്നത് എന്തിനാ? ഇനിയിപ്പോൾ ഏട്ടൻ സംശയിക്കുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങളെങ്കിൽ വിശാലിൽ നിന്ന് എന്നെ അകറ്റാൻ വേണ്ടി അവള് വളഞ്ഞ വഴികൾ നോക്കുന്നുണ്ടെങ്കിൽ അവളുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ. ഞാൻ വിശാലിന്റെ കൂടെ ജീവിക്കുന്നില്ല. ജതിൻ ചോദിക്കുകയാണ്, നീ എന്ത് വിവരക്കേടാടി ഈ പറയുന്നത്? അവളെ പേടിച്ച് കയ്യിൽ വരാനിരിക്കുന്ന 100 കോടി വിട്ടുകളയണമെന്നോ? ജയയെ കൊന്നത് ഞാനാണെന്ന് തുറന്നു പറഞ്ഞ് ഞാൻ ജയിലിൽ പോയി കിടന്നോളാം. പക്ഷേ ലക്ഷ്യത്തിൽ നിന്ന് നീ പിന്തിരിയാൻ പാടില്ല. ഞാനും നീയും നമ്മുടെ പപ്പയും നമ്മുടെ 4 ജന്മം പെടാപ്പാട് പെട്ടാ പോലും അതിന്റെ 3-ൽ 1 സമ്പാദിക്കാൻ പറ്റില്ല. ജയിലിൽ നിന്നിറങ്ങുമ്പോൾ ചേട്ടന് സുഖിച്ച് ജീവിക്കാൻ നല്ലൊരു തുക നീ മാറ്റിവെച്ചാ മതി. ജാസ്മിൻ പറയുന്നു, എന്റെ ഏട്ട, ഏട്ടൻ ജയിലിലും പോകില്ല. വിശാലിന്റെ 100 കോടി ഞാൻ വിട്ടുകളയുകയില്ല. വിശാലിനെ ഞാൻ വിവാഹം കഴിക്കില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, വിശാലിന്റെ കൂടെ ജീവിക്കുന്നില്ല എന്നാണ്. വിശാൽ എന്റെ കഴുത്തിൽ താലി കെട്ടും, വിവാഹ രജിസ്റ്ററില് ഒപ്പുവെക്കുകയും ചെയ്യും. പക്ഷേ മണ്ഡപത്തിൽ നിന്ന് അയാള് വീട്ടിലെത്തില്ല. വിവാഹം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം ഈ ജാസ്മിൻ വിധവയാകും. ജയയെ നമ്മൾ ദിവസങ്ങളെടുത്തല്ലേ കൊന്നത്. പക്ഷേ വിശാലിന്റെ കാര്യത്തിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ചിലപ്പോ പണി കിട്ടും. അതുകൊണ്ട് അയാൾക്ക് കൊടുക്കുന്ന ബൊക്കയില് വലിയ തോതില് ഞാൻ വിഷം സ്പ്രേ ചെയ്യും. അത് മണക്കുന്നതോടെ ലഹരി മരുന്ന് ഉപയോഗിച്ചതുപോലെ അയാൾ അർത്ഥമയക്കത്തിലാകും. പതിയെ പതിയെ ഞരമ്പുകൾ ഓരോന്നോരോന്നായി തളർന്ന് 2 ദിവസം കൊണ്ട് ഫുൾ സ്റ്റോപ്പ്. അങ്ങനെ ജാസ്മിൻ ചിരിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി ജതിൻ പറയുന്നു, ഇപ്പോഴാ എനിക്കൊന്ന് സമാധാനമായത്. തുടർന്ന് മണിക്കുട്ടൻ പറയുകയാണ്, നല്ല മണങ്ങളുള്ള പൂക്കളും ഉണ്ടാകും, ചീത്ത മണങ്ങളുള്ള പൂക്കളും ഉണ്ടാകും. എന്നുവെച്ച് ചീത്ത മണങ്ങളുള്ള പൂക്കളെല്ലാം കുഴപ്പമാണെന്ന് പറയാൻ പറ്റുമോ പാറു? ബൊക്ക മണപ്പിച്ചു നോക്കിയിട്ട് പാർവതി ചോദിക്കുന്നു, ഇത് പൂവിന്റെ മണം തന്നെയാണോ മണിക്കുട്ട? ആ കാര്യത്തിൽ എനിക്ക് എന്തോ നല്ല സംശയമുണ്ട്. മണിക്കുട്ടൻ പറയുന്നത് പോലെ ചീത്ത മണങ്ങളുള്ള പൂക്കൾ ഉണ്ടാകും. പക്ഷേ ഇത്രയും രൂക്ഷമായ മണമുള്ള പൂക്കൾ ഉണ്ടാകുമോ? ഇതിൽ എന്തോ തട്ടിപ്പുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. മണിക്കുട്ടൻ ചോദിക്കുന്നു, തട്ടിപ്പോ? എന്ത് തട്ടിപ്പ്? പാർവതി പറയുകയാണ്, അതൊന്നും എനിക്ക് അറിയില്ല മണിക്കുട്ട, ഞാൻ എന്റെ ഒരു സംശയം പറഞ്ഞെന്ന് മാത്രം. മണിക്കുട്ടൻ പറയുന്നു, നിനക്ക് സംശയം ഉണ്ടെങ്കിലേ ഈ പൂക്കളൊന്നും ഇവിടെ വെക്കണ്ട, എടുത്തുകൊണ്ട് പോയി പുറത്ത് കളഞ്ഞേക്ക്. അങ്ങനെ മണിക്കുട്ടൻ അവിടെ വന്ന് പോകുമ്പോൾ അതിൽ ഒരു ബൊക്കെ എടുക്കാനായി തുടങ്ങുകയാണ് പാർവതി. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന വിശാൽ ചോദിക്കുന്നു, അല്ല അതെന്തിനാ എടുക്കുന്നത്? അപ്പോൾ പാർവതി പറയുകയാണ്, ദാ ഇതൊന്നും ഇവിടെ വെക്കണ്ട, കൊണ്ടുപോയി കളഞ്ഞേക്കാം. വിശാൽ ചോദിക്കുന്നു, എന്തിനാ? ഇതൊക്കെ നല്ല ബൊക്കകളല്ലേ? പിന്നെ പൂക്കൾ എനിക്ക് ഇഷ്ടമാ, അത് മനസ്സിലാക്കിയിട്ടാകും. എന്നും കാലത്തെ ജാസ്മിൻ ഈ ബൊക്കകളൊക്കെ ഇവിടെ കൊണ്ട വെക്കുന്നത്, ഇതൊക്കെ ഇവിടെ തന്നെ ഇരുന്നോട്ടെ. പാർവതി പറയുന്നു, പൂക്കളൊക്കെ എനിക്കും ഇഷ്ടമാ, പക്ഷേ ഇതൊന്നും ഇവിടെ വേണ്ട. അതിൽ ഒരു ബൊക്കെ എടുത്തുകൊണ്ട് വിശാൽ പറയുകയാണ്, ഇതൊക്കെ ഇവിടെ ഇരുന്നാൽ എന്താ കുഴപ്പം? വിശാൽ സാറിന് വിളിച്ച് ടെൻഷനോടുകൂടി ആ ബൊക്കെ വാങ്ങി അവിടേക്ക് വെച്ച് പാർവതി പറയുന്നു, ഇതിന്റെ ഒന്നും മണം അത്ര നല്ലതല്ല, മരണത്തിന്റെ ഗന്ധമാ ഇതിനൊക്കെ. വിശാൽ ചോദിക്കുന്നു, മരണത്തിന്റെ ഗന്ധമോ? നിനക്ക് ആരാ ഈ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്? പാർവതി പറയുന്നു, മണ്ടത്തരം ഒന്നുമല്ല, അനുഭവം ഉണ്ടായ ഒരാള് പറഞ്ഞതാ. പുഞ്ചിരിച്ച് വിശാൽ ചോദിക്കുന്നു, അനുഭവം ഉണ്ടായ ആളോ? ഈ പൂക്കളുടെ ഗന്ധം മരണത്തിന്റെ ഗന്ധമാണെന്ന് അനുഭവം ഉണ്ടായ ആള് പറഞ്ഞെന്നോ? എന്നുവെച്ചാൽ ഈ പൂ മണപ്പിച്ചിട്ടെന്ന് പറഞ്ഞ് വിശാൽ അവിടെ ഇരിക്കുന്ന ഒരു ബൊക്കെ എടുത്ത് മണപ്പിച്ചു നോക്കാൻ തുടങ്ങുമ്പോൾ വിശാൽ സാറിന് ഉറക്കെ വിളിച്ച് ടെൻഷനോടുകൂടി ആ പൂക്കൾ വിശാലിന്റെ കയ്യിൽ നിന്നും വാങ്ങുകയാണ് പാർവതി. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.